കടം കയറി നശിക്കാറായ ഒരു കുടുംബത്തിന്റെ നാഥൻ തന്റെ 13 വയസ്സുകാരനായ മകനോട് ഒരു കാര്യം പറയുകയുണ്ടായി. ടിവിയിൽ കാണുന്ന ചേട്ടന്മാരെ പോലെ മൂന്നും നന്നായി പെർഫോം ചെയ്താൽ നമുക്ക് ഒരുപാട് പണം സമ്പാദിക്കാം, കഷ്ടപ്പാടുകളും മാറും. എന്നാൽ 13 വയസ്സിലും അച്ഛനോടൊപ്പം മാത്രം ഉറങ്ങിയിരുന്ന, അമ്മയുടെ കൈകൊണ്ട് മാത്രം ആഹാരം വാരി കഴിച്ചിരുന്ന ആ പയ്യൻ മനസ്സിലാ മനസ്സോടെ ഓഡീഷന് പോയി. ആദ്യ 2 തവണയും ഭയന്ന് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രെയിനിങ് തുടങ്ങിയപ്പോൾ മാതാപിതാക്കളെ ഓർത്ത് ഓരോ രാത്രിയിലും തേങ്ങി ആഹാരം കഴിക്കാൻ വിസമ്മതിച്ച് അവന് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ആഹാരം വാരിക്കൊടുത്തു. 2-ാമത്തെ ജ്യേഷ്ഠൻ അവന്റെ ഓരോ തെറ്റുകളും ക്ഷമിച്ച് അവനെ നോട്ടം കൊണ്ട് പോലും നോവിച്ചിരുന്നില്ല. 3-ാമത്തെ ജ്യേഷ്ഠനാകട്ടെ അവന് പ്രായം മറന്ന് കളിക്കാനും തല്ലുകൂടാനും ഒരു നല്ല കൂട്ടുകാരനായി. 4-ാമത്തെ ജ്യേഷ്ഠൻ അറിവുകൾ പകർന്നുകൊടുത്ത് ഗുരുനാഥനായി. 5-ാമത്തെ ജ്യേഷ്ഠൻ വാത്സല്യം നിറഞ്ഞ കരങ്ങളാൽ അവനെ എന്നെന്നും ചേർത്ത് പിടിച്ചു. ഏറ്റവും ഇളയ ജ്യേഷ്ഠനാകട്ടെ അവന് എന്തും തുറന്നു പറയാനുള്ള ഒരു നല്ല സോൾമേറ്റ് ആയി. തുറന്നതെല്ലാം പൊന്നാക്കുന്ന ഈ കുഞ്ഞു രാജകുമാരൻ തന്റെ ശബ്ദം കൊണ്ടും കഴിവ് കൊണ്ടും കെ പോപ്പ് ലോകത്തിന് പുറത്ത് ലോകമെമ്പാടും ആരാധകരെ വാരിക്കൂട്ടി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബോയ് മ്യൂസിക് ബാൻഡായ BTSന്റെ യങ്ങസ്റ്റ് മെമ്പറായ ഗോൾഡൻ മാഗ്നേ ജിയോൺ ജംഗുക് എന്ന കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ സേംഗിൾ ഷുക്കേയോ.